നമസ്കാരം. ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എന്നോട് സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ വീഡിയോയിൽ സംസാരിച്ചുകൂടെയെന്ന്. അപ്പൊ എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. പക്ഷെ നോർമലി നമ്മൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് കുക്ക് ചെയ്യുമോ? കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫുൽക്ക റൊട്ടികളൊക്കെയാണ് എല്ലാവരും കൂടുതലത് പറഞ്ഞത്. ഇതേ ഡ്രസ്സല്ല അതിലും. എനിവേ, നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ടോ നല്ല ഡ്രസ്സ് തന്നെ. അപ്പൊ ഞാൻ പറയാവുന്ന എന്താണെന്നറിയോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ പാൽപ്പായസമാണ്. കൃഷ്ണന്റെ ജന്മാഷ്ടമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഉണ്ടാക്കണേ. പക്ഷെ വീഡിയോ ഞാൻ ഇരുന്ന സമയത്ത് ചിലപ്പോൾ ജന്മാഷ്ടമി കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പലപ്പോഴും എടുത്ത് ഷൂട്ട് ചെയ്ത് അന്ന് തന്നെയല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം ഈ പാൽപ്പായസം എന്ന് പറയുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന, പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാവുന്ന, അത്യാവശ്യം പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ ചെയ്യുന്ന തരത്തിലൊരു പായസമാണ്. എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ ഭാഗവതം രാമായണം പോലത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഇതുപോലെ പാൽപ്പായസം വെച്ച് പൂജ കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാൽപ്പായസം ആട്ടോ, വെരി സിമ്പിൾ. ഇതിലും സിമ്പിളായിട്ടൊരു പാൽപ്പായസം ഇനി സ്വപ്നങ്ങളിൽ മാത്രം, അത്രയും സിമ്പിളായിട്ടൊരു പാൽപ്പായസമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഒക്കെയാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിനും വീട്ടിലെല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഈ പായസം. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഞാനൊരു കുക്കറിലേക്ക് ഒരു അര ഗ്ലാസ് പച്ചരി ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ആ അര ഗ്ലാസ് പച്ചരി ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തു. കുക്കറിന്റെ അകത്ത് റൈസ് വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തെ ഒരു പാത്രത്തിൽ കുറച്ച് പാലും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് തന്നെ ഇതും കൂടെ തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും സമയം നമുക്ക് ലാഭിക്കാലോ എന്ന് ഓർത്തിട്ടാണ്. അത് നിർബന്ധമില്ല കേട്ടോ, അതിന് നേരെ പച്ചപ്പാൽ തന്നെ കുക്കറിൽ ഒഴിച്ചും കുക്കറിൽ അരി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് പച്ചപ്പാൽ ഒഴിച്ചും നമുക്കിത് ചെയ്യാം. ഇതിലിപ്പോൾ 2 ഗ്ലാസ് പാല് ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് പാൽപ്പാടെ ഉണ്ടാവാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചാൽ മാത്രം മതി കേട്ടോ, ഒരുപാട് നേരം കിടന്ന് കുക്ക് ചെയ്യൊന്നും വേണ്ട. പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കർ തുറന്നു നോക്കിയപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതൊട്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്, തുറന്നു വെച്ച് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത് നമ്മൾ എടുക്കുക. ഒരു 8-10 മിനിറ്റ് സമയം എടുക്കും, അപ്പൊ നമ്മുടെ പായസം റെഡിയാവും. അതിലേക്ക് ആവശ്യത്തിന് ഏലക്കായപ്പൊടിയോ ഒക്കെ ചേർത്ത് ഇങ്ങോട്ട് എടുക്കാം. സാധാരണ അമ്പലത്തിന്റെ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടി വേണമെങ്കിൽ ഒരു തുളസിപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായ പാൽപ്പായസം പെട്ടെന്ന് തയ്യാറാവും. അപ്പൊ നമുക്കിനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കടന്ന് തിളക്കിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം. കഴിഞ്ഞ 10 മിനിറ്റോളം കിടന്ന് തിളച്ചതാണിത്. ഇനിയിതൊന്ന് ആറിയാലേ ഇതിന്റെ കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ. അപ്പൊ നമുക്ക് ആറിയിട്ട് കാണാം. ഇതിലേക്ക് ഒരു തുള്ളി ഏലക്കായപ്പൊടിയും കൂടെ ചേർത്താലേ അതിന്റെ പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തുളസിക്കതിരൂടെ ചേർക്കുകയാണെങ്കിൽ ശരിക്കും അമ്പലത്തിന്റെ ഒരു മണവും ടേസ്റ്റ് ഒക്കെ കിട്ടും. ഇനി ഇതിരുന്നൊന്ന് ആറട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ തിക്നെസ്സും കൺസിസ്റ്റൻസിയും ഒക്കെ കാണാം. ഞാനിവിടെ ജന്മാഷ്ടമിക്ക് കൃഷ്ണന് വിളമ്പാൻ വേണ്ടിയിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ പാൽപ്പായസം നമുക്കൊന്ന് കാണാം. കണ്ടോ അതിന്റെ കൺസിസ്റ്റൻസി തിക്കായി. കൃഷ്ണ ജന്മാഷ്ടമിക്ക് വേണ്ടി വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ജന്മാഷ്ടമിയുടെ പൂജയ്ക്ക് ദൈവത്തിന് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് വേറൊരു ബൗളി ഞാൻ കുറച്ച് എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഇതുപോലത്തെ പായസം ഉണ്ടാക്കി നോക്കൂ. ചിലവൊന്നും അധികമില്ല, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതല്ലേ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. പിന്നെ വേറൊരു കാര്യം എന്താ, സ്ഥിരമായിട്ട് ചാനല് കാണാത്ത ആൾക്കാരാണ് ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ആവശ്യമാണ്. അപ്പൊ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.
ബൈ.